അൻവറിന് പിന്തുണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്തുണയുണ്ട് പിന്തുണയില്ലേ എന്ന് ചോദിച്ചാൽ പിന്തുണയില്ല സംഗതി ഇത്രയേ ഉള്ളൂ അൻവറിനെ വേഷം കെട്ടിച്ച് രംഗത്തിറക്കിയിട്ടുള്ളത് സി പി എമ്മിലെ ചില പ്രമുഖ നേതാക്കന്മാരും ചില മൂലധന ശക്തികളും ചില പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ചില സാമുദായിക സംഘടനക്കാരും എല്ലാം കൂടി ചേർന്നിട്ടാണ് എല്ലാത്തിനെയും കൂട്ടി കിണക്കുന്ന ഒരു സൂത്രധാരനുണ്ട് അദ്ദേഹമാണ് ഈ കളി നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കളി ഇരിക്കുന്നത് അദ്ദേഹം ഈ കളിയിലെ ഒരു ബെക്കാൻ പോവറാണ് പത്താം നമ്പർ ജേഴ്സി അദ്ദേഹത്തിനാണ് ഇപ്പോൾ ആ കളിക്കാരൻ ഇതുവരെ നമ്മൾ രംഗത്ത് കണ്ടിട്ടില്ല പുള്ളി അണ്ടർഗ്രൗണ്ടിലാണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിൻ്റെ പരിപൂർണ്ണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുള്ളതാണ് ഈ സി പി എമ്മിലുള്ള വിമത നേതാക്കളുടെ അല്ലെങ്കിൽ നേതാക്കളുടെ എന്ന് പറയാം അവരുടെ ഉദ്ദേശം അതിനവള വളരെ വ്യക്തമായ ആസൂത്രണവും ആലോചനയും നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അൻവറിനെ രംഗത്തിറക്കിയിട്ടുള്ളത് അൻവറിനെ തീർച്ചയായിട്ടും പല പരാതികളും പല കാര്യങ്ങളും അദ്ദേഹം അതിന് രോഷാകുലനാണ് അമർഷമുണ്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച മറന്നാണ് മലയാളിയുടെ വിഷയടക്കം അൻവർ വലിയ തോതിൽ വാളെടുത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നടന്നില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ കൃഷിയുണ്ട് അദ്ദേഹത്തിനൊപ്പമുള്ള ചില മൂലധന ശക്തികൾക്കും ആ കാര്യത്തിൽ വലിയ മനപ്രയാസമുണ്ട് പക്ഷേ അതുകൊണ്ടല്ല അൻവറിൻ്റെ ഈ ഒരു അമർഷം മുൻനിർത്തി അദ്ദേഹത്തെ ഈ രംഗത്ത് ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഇറക്കിയ ആളുകൾക്കറിയാം ഇവർ വലിയ ബിരുദന്മാർ അൻവർ ഏറെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ പി സി ജോർജ് എത്ര കൊല്ലങ്ങളായിട്ട് ഉന്നയിക്കുന്ന ആരോപണം അല്ലെങ്കിൽ വി ഡി സതീശൻ ഉന്നയിക്കുന്നത് കെ സുധാകരൻ ഉന്നയിക്കുന്നത് കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്ന പോലെ അല്ലല്ലോ ഈ മുന്നണിക്ക് അകത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് വലിയ അടുപ്പമുള്ള ഒരാൾ എന്ന ഒരു പ്രതിച്ഛായുള്ള അൻവർ പെട്ടെന്നൊരു ദിവസം പെട്ടെന്ന് യാതൊരു പ്രകോപനമില്ലാതെ ആദ്യം മലപ്പുറം എസ് പി എതിർക്കുന്നു പിന്നെ മുൻ എസ് പി എതിർക്കുന്നു പിന്നെ എ ഡി ജെ പിയിലേക്ക് വിരൽ നീളുന്നു അത് കഴിഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തുടരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പാർട്ടി മുഖ്യമന്ത്രി ഇതാക്കിയത് ചെയ്യുന്നു അദ്ദേഹം ഗൗരക്കുന്നില്ല പാർട്ടി താക്കിയത് ചെയ്യുന്നു അത് ഗൗരിക്കുന്നില്ല അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ കുറ്റപ്പെടുത്തുന്നു മുഖ്യമന്ത്രി മകളുടെയും മരുമകൻ്റെയും തടവിലാണ് എന്ന രീതിയിലേക്ക് എത്തും അത് കഴിഞ്ഞ് അദ്ദേഹം ചന്തക്കുന്നിൽ വലിയ യോഗം വിളിച്ചുകൂട്ടി ഞാൻ ഇടതുമുന്നണിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കും ഇനി സ്വാതന്ത്ര്യരായി തുടരും എന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കും അപ്പോൾ പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർക്ക് ഇനി പരസ്യമായിട്ട് അൻവറിനെ പിന്തുണയ്ക്കാൻ പറ്റിയില്ല കണ്ണൂരിലുള്ള ഒരു നേതാവ് എന്നോടൊപ്പം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല പാർട്ടിയിലെ കണ്ണൂരിലുള്ള നേതാക്കൾ മാത്രമല്ല കോഴിക്കോട്ടുള്ള നേതാക്കളും എറണാകുളത്തുള്ള നേതാക്കളും പാർട്ടി അനുഭാവികളിൽ നല്ലൊരു ഭാഗവും പാർട്ടി പ്രവർത്തകരിൽ ചെറുതല്ലാത്തൊരു ഭാഗവും അൻവറിന് പിന്തുണയുണ്ട് യാതൊരു സംശയവും ഇല്ല അൻവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഈ ഇടതുപക്ഷ മുന്നണിയിലുണ്ട് ഇടതു മുന്നണിക്ക് പുറത്തുണ്ട് അതെല്ലാം അൻവറിൻ്റെ ഒരു പാർട്ടിയിലെ അംഗങ്ങളായിട്ട് വരുമോ അല്ലെങ്കിൽ ഇവരൊക്കെ അൻവറിനെ നേതൃത്വം അംഗീകരിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അംഗീകരിക്കില്ല പാർട്ടിക്കകത്തു നിന്ന് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പണമുടക്കമുള്ള കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുന്ന ആളുകൾ ഇവരാരും ഒരു കാരണവശാലും പുറത്തു വന്ന് അൻവറിനെ പിന്തുണ പ്രഖ്യാപിക്കുക അൻവർ ഞങ്ങളുടെ നേതാവ് എന്ന് അംഗീകരിക്കുകയോ ചെയ്യില്ല അവിടെയാണ് അൻവർക്ക് പറ്റുന്ന തെറ്റ് അൻവർ വിചാരിക്കുന്ന ഈ ചിരിച്ചു കാണിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് അഭ്യുദയകാംക്ഷികളാണ് ഇവരൊക്കെ കൂടെ നിൽക്കും എന്നാണ് അതുകൊണ്ടാണല്ലോ കെ ടി ജലീലിന് പോലും അൻവറിനോട് നിൽക്കാൻ പറ്റാതെ പോയത് അൻവറിനുള്ള എല്ലാ പരാതികളും ജലീലിനും ഉണ്ട് പക്ഷേ ജലീൽ അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയക്കാരനാണ് പുള്ളി എവിടെയാണ് ലാഭം എന്ന് വെച്ചാൽ ആ ഭാഗത്തേ നിൽക്കും അദ്ദേഹത്തിന് ലീഗിലേക്ക് പോകാൻ പറ്റില്ല കോൺഗ്രസ് അദ്ദേഹത്തെ എടുക്കില്ല പിന്നെ ചെയ്യാൻ പറ്റും ആയുഷ്കാലം മുഴുവനും സി പി എം സഹയാത്രികനായിട്ട് പോകട്ട് വരും അതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആശയപരമായിട്ട് അദ്ദേഹത്തിന് അൻവറിനോടാണ് യോജിപ്പ് അൻവർ പറഞ്ഞാൽ അതേ അഭിപ്രായം തന്നെയാണ് ജലീലിനുള്ളത് അത് തന്നെയാണ് കാരാട്ട് റസാക്കിനുള്ളത് പക്ഷേ ഇവരൊക്കെ കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധിയുള്ളവരായതുകൊണ്ട് അൻവറിൻ്റെ നേതൃത്വം വാങ്ങിയിരിക്കുകയോ അൻവറിൻ്റെ കൂടെ കൂടുകയോ ചെയ്യാതെ അവർ വേർപെട്ട് നിൽക്കുന്നു ഇതാണ് ഇതാണിവിടുത്തെ ഒരു വസ്തുതാപരമായ യാഥാർത്ഥ്യം അപ്പോൾ ഇവരുടെ ഉദ്ദേശം ആരുടെ ഈ പാർട്ടിക്കകത്തുള്ള ആളുകളുടെ ഉദ്ദേശം അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഈ വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ലോക്കൽ സമ്മേളനങ്ങളിൽ ഏരിയ സമ്മേളനങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങളൊക്കെ പ്രതിഫലിക്കും പ്രതിധ്വനിക്കും അതിൻ്റെ ആകെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് തൊട്ട് മുമ്പോ ശേഷമോ മുഖ്യമന്ത്രി ആ സ്ഥാനം ഒഴിയും അപ്പോൾ ഇവരിൽ ഒരാൾക്ക് മുഖ്യമന്ത്രിയാകാം മറ്റൊരാൾക്ക് പാർട്ടി സെക്രട്ടറി ഇതാണ് ഇതാണതിൻ്റെ ഗ്രാൻഡ് ഡിസൈൻ